അപ്പോൾ ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ ബിഗിനേഴ്സിന് എളുപ്പം വായിക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും. കാരണം ഗമകങ്ങളിൽ ഒരുപാടൊന്നുമില്ല, സിമ്പിളായിട്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസ് ആദ്യമേ പഠിക്കാം. അതിൽ യൂസ് ചെയ്യുന്ന സ്വരം ഇതൊക്കെയാണ് നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന ഗ വൺ ആണ്. നീ വൺ ആണ്. അത് തേർഡ് സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കുന്ന നീ വൺ ആണ് കേട്ടോ. സനി അതിന് ശേഷം ഓക്കെ, ഒരുമിച്ച് നോക്കാം. ഓക്കെ, അതിന് ശേഷം നേരത്തെ വായിച്ച ഫസ്റ്റ് നമ്മൾ വായിച്ച ലൈൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന ധ ധ വൺ ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഏറ്റവും താഴെ വായിക്കുന്നതാണ് ധ വൺ. പിന്നെ ഗ ആണ്, അതും ഗ വൺ. സെക്കൻഡ് സ്ട്രിങ്ങിൽ താഴത്തെ ഗ വൺ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. മായിൽ നിന്ന് രീതിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൈഡ് ചെയ്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒറ്റ പോയിൽ. ഒന്നും കൂടെ നോക്കാം. ശേഷം അപ്പം ഇതിൽ ഹയർ നോട്ട്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. ഒന്നും കൂടെ നോക്കാം. നീ വണ്ണാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഗ വണ്ണാണ്. നിപ്പ എന്നുള്ളത് ഒരു പോയിൽ വായിക്കാൻ നോക്കാം. ഒന്നും കൂടെ നോക്കാം. ശേഷം എന്നാണ്. ഒന്നുകൂടെ നോക്കാം. ഈ റീന്നുള്ള ഹയർ നോട്ടിലെ രീ ആണ്. നീ നീ വൺ ആണ്. എന്നിട്ട് അത് ഗ്ലൈഡ് ചെയ്ത് രീയിലോട്ട് കൊണ്ടുപോയി പിന്നെ സാ വായിക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമേ ശേഷം
ശേഷം നിപഗ മധ നിധ നിപ ശേഷം ഇതും ഹയർ നോട്ടാണ്. ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ നീ നീ വൺ തന്നെയാണ്. ശേഷം ഇപ്പോൾ പഠിച്ചത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ച് നോക്കരുത് ഇത്രേ. അപ്പോൾ റിപ്പീറ്റ് സെക്ഷൻ റിപ്പീറ്റിംഗ് സെക്ഷൻ മനസ്സിലാണ് വിശ്വസിക്കുന്നു. അതിനുശേഷം ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പരിധനി പ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ശേഷം മപധഗ നീനി നി സസപ്പ. ഓക്കെ, ഇന്നത്തെ ഒരു വയലിൻ ട്യൂട്ടോറിയൽ ഇത്ര മാത്രമുള്ള ഒരു കൊച്ചു വയലിൻ ട്യൂട്ടോറിയൽ ആയിരുന്നു. മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വയലിൻ ട്യൂട്ടോറിയൽ കാണുന്നവർക്കും ബൈ.